1997 ജൂൺ 13 ഒരു വെള്ളിയാഴ്ച അന്നാണ് ബോർഡർ എന്ന സിനിമ റിലീസാകുന്നത്. ഏതൊരു സിനിമ തിയേറ്റർ പോലെയും അന്നും ഉച്ചയ്ക്ക് ഒരു 3 മണിക്കത്തെ ഷോ തുടങ്ങി. ഏകദേശം ഒരു 900 പേർക്കുള്ള 900 പേരായിരുന്നു ആ സിനിമ കാണാൻ ആ 3 മണിന്റെ ഷോന് കയറിയത്. ഒരു 4:55 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുന്നു. ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചിട്ട് തീ പടരുന്നു, ആൾക്കാർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, പല വസ്തുക്കളും അവിടുത്തെ ഓയിലെല്ലാം കത്തിയിട്ട് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. സ്വാഭാവികമായ ആൾക്കാർ അവിടെ ഇരുന്ന് സിനിമ കണ്ടുവരുന്ന ആൾക്കാർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പോൾ അവർ എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് ഡോർ തുറക്കാൻ പറ്റുന്നില്ല, കാരണം അത് വെളിയിൽ നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. വാലിഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ഇല്ലാതെ ഒരാൾ പോലും അകത്ത് കയറാതിരിക്കാൻ അവിടുത്തെ സ്റ്റാഫ് ചെയ്ത പണിയാണ് വെളിയിൽ നിന്ന് ഡോർ പൂട്ടുക. 59 ആൾക്കാരാണ് അന്ന് മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചും അതുകൂടാതെ ആ ഉന്തും തള്ളലും പെട്ട്. ഉപാർ സിനിമ അൻസൽ ബ്രദേഴ്സിന്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമായിരുന്നു. മരിച്ച 59 പേരിൽ 2 പേരാണ് ഉന്നതിയും ഉജ്ജ്വലും. അവരുടെ അച്ഛൻ നീലം കൃഷ്ണമൂർത്തി, പിന്നെ ശേഖർ കൃഷ്ണമൂർത്തി. അവരെല്ലാവരും കൂടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു, അവൂത്ത് എന്ന് പറഞ്ഞിട്ട്. അസോസിയേഷൻ ഓഫ് വിക്ടിം ഓഫ് ഉപഹാർ ഫയർ ട്രാജഡി എന്ന് പറഞ്ഞിട്ട് AVUT എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നു. ആ അസോസിയേഷൻ വേഴ്സസ് അൻസൽ ബ്രദേഴ്സ്, അതായത് 1997 തൊട്ട് ഈ 2021 വരെ നീണ്ട 25 വർഷം നടക്കുന്ന ട്രയലാണ് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത ട്രയൽ ബൈ ഫയർ. നെഞ്ചിടിപ്പോടെ അല്ലാതെ ആ സീരീസ് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഉഗ്രൻ പെർഫോമൻസ് അഭയഡിയോളുടെയും രാജശ്രീ ദേശ്പാണ്ഡെ, രാജശ്രീ ദേശ്പാണ്ഡെയാണ് ഇതിൽ ത്രൂ ഔട്ട്, അതായത് നീലം കൃഷ്ണമൂർത്തി എന്ന റോൾ ചെയ്ത രാജശ്രീ ദേശ്പാണ്ഡെ, എക്സലന്റ് പെർഫോമൻസ്. അവർ കൂടാതെ വേറെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, ആശിഷ് വിദ്യാർത്ഥി, രത്ന പട്ടക്ഷ, അനുപം കെയർ, അഭയ ഡിയോൾ. ഒരു നോൺ ലീനിയർ ഫോർമാറ്റിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. 1997 ഇവന്റ് കാണിക്കും, പിന്നെ 7 വർഷത്തിന് ശേഷം, 7 വർഷത്തിന് മുന്നേ, 10 വർഷത്തിന് ശേഷം, അങ്ങനെ വളരെ നോൺ ലീനിയർ ആയിട്ടാണ് സിനിമ കാണിക്കുന്നത്. പക്ഷേ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് എന്താണോ ആ സിനിമ, ആ സീരീസ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, അത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പം കുറ്റം ചെയ്തവരുടെ ഭാഗത്തും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറ്റം ചെയ്തവരുടെ അതായത് വിക്ടിംസിന്റെ ഭാഗത്തും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഓരോ ക്യാരക്ടേഴ്സിനും എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്തു എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 25 വർഷം നടക്കുന്ന നിയമ പോരാട്ടം. അൻസൽ ബ്രദേഴ്സ് അറിയാം, വളരെ ഒരുപാട് സൊസൈറ്റിയിലെ ഭയങ്കര കാശുകാരാണ്, വല്ലാണ്ട് പൊളിറ്റിക്കലി നല്ല പിടിപാടുള്ള ആളാണ്. അപ്പം അവർ ഏതറ്റം വരെ പോകും അവരുടെ പേര്, അവരെ പേര് സേവ് ചെയ്യാൻ വേണ്ടി അല്ലേ. എന്നാലും ഇവർ ഈ ഫാമിലി ഈ ഓർഗനൈസേഷൻ വിട്ടുകൊടുക്കുന്നില്ല. അപ്പം അതിൽ നടക്കുന്ന ഏകദേശം 25 വർഷം കാത്തുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതിൽ നടക്കുന്ന കോംപ്ലക്സിറ്റീസും അതിലെ എവിഡൻസ് കണ്ടുപിടിക്കുന്നതും ഒക്കെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നും. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ. അപ്പം നീലം കൃഷ്ണമൂർത്തിയും ശേഖർ കൃഷ്ണമൂർത്തിയും ഇവരനുഭവിച്ച ദുരിതം, അല്ലെങ്കിൽ ഇവരുടെ നിയമ പോരാട്ടം, ഇവരുടെ ലൈഫ്, കഴിഞ്ഞ 25 വർഷത്തെ ലൈഫ്, ഇവർ കൂടാതെ ആ അസോസിയേഷൻ, അതുകൂടാതെ ഇതിൽ ഉള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് കാട്ടിത്തരികയാണ് ഈ നെറ്റ്ഫ്ലിക്സിലെ സീരീസ്. ഇവർ പോരാടിയത് വെറും ആ കേസ് ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോസിനെയല്ല, അതായത് ഒരു സേഫ്റ്റി സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോസ്. ഇപ്പം പ്രോപ്പറായിട്ട് ഒരു ഫയർ എക്സിറ്റ് ബോർഡ് ഇല്ലാത്തതും എക്സ്ട്രാ സീറ്റ്സ് ഇടുന്നതും പിന്നെ പ്രോപ്പറായിട്ട് ഫയർ അലാം ഇല്ലാത്തതും അല്ല, അതായത് എല്ലാ ഫ്ലോറിലും ഫയർ എക്സ്റ്റിങ്ഷൻസ് ഇല്ലാത്ത, ഇതൊക്കെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ, ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടായിക്കൂടാ, തൻ്റെ മക്കൾക്ക് ഇങ്ങനെ, തൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കോ അതല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കോ ഉണ്ടായ ഒരു അനുഭവം വേറെ ഒരാൾക്കും ഉണ്ടായിക്കൂടാ എന്ന ഒരു ദൃഢനിശ്ചയം, ഈ അസോസിയേഷൻ്റെ ദൃഢനിശ്ചയമാണ് ഈ സിനിമ തുടക്കം തൊട്ട്, ഏകദേശം സീരീസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണിക്കുന്നത്. ഞാൻ സ്ഥിരമായി സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ആളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് എവിടെ എല്ലായിടത്തും ഫയർ എക്സിറ്റിൻ്റെ ബോർഡ് കാണാം, ഫയർ എക്സ്റ്റിങ്ഷേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്, എപ്പോൾ വേണേലും ഡോർ തുറന്നത് പുറത്തു പോയിട്ട് വരാം അല്ലേ. എനിക്ക് തോന്നി ഇവർ നടത്തിയ ഒരു നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്, ഇതൊക്കെ റൂൾസ് ഉണ്ടെങ്കിലും നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നത്. സാലോ കെ ബാദ് ഭീ ക്യാ ഹൈ ജോ ആപ്കോ ഹൗസല ദേതാ ഹൈ. മൈ ബസ് ഇത്നാ ചാഹതാ ഹൂം കി ഹമാരേ സാത്ത് ജോ ഹുവാ വോ കിസി ഓർ കേ സാത്ത് നാ ഹോ.